എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇപ്രാവശ്യം സംസാരിക്കാൻ പോകുന്നത് NIOS പ്രകാരം സിലബസ് പ്രകാരമുള്ള സീനിയർ സെക്കൻഡറി ചരിത്രം ഹിസ്റ്ററി പാഠം ചാപ്റ്റർ 8 ഈ പാഠഭാഗത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഇന്ത്യ ബിറ്റ്വീൻ AD 750 to 1200 അതായത് 1200 AD മുതൽ AD 1750 to 1200 AD വരെയുള്ള കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ചരിത്രം എങ്ങനെയായിരുന്നു എന്നാണ് ഈ ഒരു പാഠഭാഗത്ത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഈ പാഠഭാഗത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം പൊതുവേ ചരിത്രകാരന്മാർ ഡാർക്ക് ഫേസ് എന്നാണ്, ഇരുണ്ട കാലഘട്ടം എന്നാണ് പറഞ്ഞിരുന്നത്. ഈ ചരിത്ര പഠനത്തിൻ്റെ ആദ്യ കാലഘട്ടങ്ങളിൽ അങ്ങനെയാണ് ഈ ഒരു ഭാഗത്തെ അടയാളപ്പെടുത്തിയിരുന്നത്. പക്ഷേ പിന്നീട് ഇത് ഇങ്ങനെ പറയാനുള്ള കാരണം, അല്ലെങ്കിൽ ഇരുണ്ട കാലഘട്ടം എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം, ഈ കാലഘട്ടത്തിലാണ് ഇത് ഒരുപാട് ചെറു രാജ്യങ്ങളായിട്ട് ഇന്ത്യ മൊത്തം പല ചെറു രാജ്യങ്ങളുണ്ടാവുകയും അവ പരസ്പരം കലഹിക്കുകയും പോരടിക്കുകയും യുദ്ധത്തിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ ഒരു കാലഘട്ടത്തെ ഇരുണ്ട കാലഘട്ടം എന്ന് പറയപ്പെടുന്നത്. പക്ഷേ ഈ ഒരു പുതിയ പഠന രീതികളിൽ പറയപ്പെടുന്നത് ഇത് ഇരുണ്ട കാലഘട്ടമല്ല, അതിന് പ്രധാനമായിട്ടും പറയപ്പെടുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ് ഒരുപാട് സാംസ്കാരിക വിനിമയങ്ങളും അതേപോലെ സാഹിത്യ രചനകളും അതുപോലെ തന്നെ ആർക്കിടെക്ചറലായിട്ടുള്ള കലാപരമായിട്ടുള്ള ശില്പവിദ്യകളും ഒക്കെ ഈ കാലഘട്ടത്തിലാണ് വളരെയധികം അതിൻ്റെ ഔന്നത്യത്തിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇരുണ്ട കാലഘട്ടമല്ല, മറിച്ചൊരു ഗോൾഡൻ ഏജ് എന്ന രീതിയിൽ തന്നെ ഇത് പരിഗണിക്കപ്പെടണമെന്നാണ് ആധുനിക ചരിത്രകാരന്മാർ ആവശ്യപ്പെടുന്നത്. നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ ഹർഷവർദ്ധനൻ എന്ന് പറയുന്ന രാജാവിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷം വന്നിട്ടുള്ള കാലഘട്ടമാണ് നമ്മളിപ്പോൾ ഇനി ഈ ഒരു ചാപ്റ്ററിൽ കൈകാര്യം ചെയ്യാൻ പോകുന്നത്. പ്രധാനമായിട്ടും പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തിൽ കൈകാര്യം ചെയ്യാൻ പോകുന്നത് AD 750 to 1200 കാലഘട്ടത്തെക്കുറിച്ചാണ്. ഈ കാലഘട്ടത്തെ കൂടുതൽ നന്നായി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ കാലഘട്ടത്തെ വേർതിരിക്കുന്നത്. അതായത് AD 750 to AD 1000 വരെയുള്ള ഒരു കാലഘട്ടവും AD 1000 to AD 1200 വരെയുള്ള കാലഘട്ടവും. ഈ കാലഘട്ടത്തിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട രാജവംശങ്ങളാണ് ഗുജാര പ്രതിഹാരാസ് എന്ന് പറയുന്ന ഒരു രാജവംശം, അതുപോലെ പാലാസ് എന്ന് പറയുന്ന മറ്റൊരു രാജവംശം, രാഷ്ട്രകൂതാസ് എന്ന് പറയുന്ന വേറൊരു രാജവംശം, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിൽ ചോളാസ് എന്ന് പറയുന്ന രാജവംശങ്ങൾ. ഈ ഗുജാര പാലാസ് രാഷ്ട്രകൂതാസ് എന്നൊക്കെ പറയുന്ന രാജവംശങ്ങൾ തമ്മിൽ നടത്തിയിട്ടുള്ള ഏറ്റുമുട്ടലുകളെയാണ് ത്രിപാർട്ടൈറ്റ് സ്ട്രഗിൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ അടുത്ത സ്ലൈഡുകളിൽ വിശദമായിട്ട് സംസാരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലാണ് ഒരുപാട് ചെറു രാജ്യങ്ങൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളായിട്ട് ഉയർന്നു വന്നിട്ടുള്ളത്. ഈ രാജ്യങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിക്കുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. രാഷ്ട്രകൂത ഡൈനാസ്റ്റിനെ കുറിച്ചാണ് നമ്മൾ ഈ ഭാഗത്തിൽ കൂടുതലായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത്. സോറി, നമുക്ക് രാഷ്ട്രകൂത ഡൈനാസ്റ്റിയെ കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പേ നമുക്ക് ഗുജറ ഡൈനാസ്റ്റിയെ കുറിച്ച് സംസാരിക്കാം. എന്നാലേ ആ ഓർഡർ കൃത്യമാവുള്ളൂ. ഗുജറ പ്രതിഹാര ഡൈനാസ്റ്റി എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ഈ ഡൈനാസ്റ്റിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഈ രാജവംശം സ്ഥാപിതമായത് നാഗഭട്ട എന്ന് പറയപ്പെടുന്ന രാജാവിനാലാണ്. നാഗഭട്ട ഒന്നാമൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം മാൾവ കേന്ദ്രമാക്കിയിട്ടാണ് 8 ആണ് അദ്ദേഹം ഭരണം നടത്തിയിരുന്നത്. അദ്ദേഹം ഒരു രാജ്പൂത് വംശത്തിൽപ്പെട്ട രാജാവായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കാലശേഷം വത്സരാജ എന്ന് പറയുന്ന രാജാവായിരുന്നു പിന്നെ തുടർന്ന് ഗുജാര രാജവംശത്തിൻ്റെ അധിപൻ. അദ്ദേഹം വളരെയധികം സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിക്കുകയുണ്ടായി. പിന്നീട് അദ്ദേഹം വെസ്റ്റേൺ ഉത്തർപ്രദേശിലെ കനൗജ് കേന്ദ്രമാക്കിയിട്ടാണ് രാജഭരണം നടത്തിയിരുന്നത്. ഈ കാലയളവിൽ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ട് പാല രാജവംശത്തിലെ ധർമ്മപാല എന്ന് പറയുന്ന രാജാവുമായിട്ട് അദ്ദേഹം യുദ്ധത്തിൽ ഏർപ്പെടുകയുണ്ടായി. അതുപോലെ തന്നെ ഇതേ അവസരത്തിൽ തന്നെ രാഷ്ട്രകൂത എന്ന് പറയുന്ന രാജവംശത്തിലെ രാജാവായിട്ടുള്ള ധ്രുവ എന്ന് പറയുന്ന രാജാവും ഈ യുദ്ധത്തിൽ പങ്കാളിയായി. അങ്ങനെ ഈ മൂന്ന് രാജാക്കന്മാരും പരസ്പരം മേൽക്കോയ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ഈ യുദ്ധത്തെയാണ് ത്രിപാർട്ടൈറ്റ് സ്ട്രഗിൾ എന്ന അല്ലെങ്കിൽ ഈ ത്രിപാർട്ടൈറ്റ് യുദ്ധം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ യുദ്ധം ഏകദേശം 150 വർഷത്തോളം നീണ്ടു നിന്നു.
ഇത്രയുമാണ് ഈ കാലഘട്ടത്തിന് അല്ലെങ്കിൽ ഈ രാജവംശത്തിൻ്റെ ഒരു പ്രത്യേകത. എങ്ങനെയാണെങ്കിലും ഈ 150 വർഷക്കാലത്തോളം യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്നെങ്കിലും പിന്നീട് ഗുജറാ രാജവംശത്തിനാണ് അല്പമെങ്കിലും ഈ ഒരു യുദ്ധത്തിൽ മേൽക്കോയ്മ ലഭിക്കുന്നത്. ഈ ഗുജറാ രാജവംശത്തിലെ ഏറ്റവും പ്രശസ്തനായ രാജാവാണ് മിഹിര ഭോജ എന്നറിയപ്പെടുന്ന രാജാവ്. ഇത്രയാണ് ഗുജറാ പ്രതിഹാര രാജവംശത്തെക്കുറിച്ച് നമുക്ക് പറയാനുള്ളത്. പാല ഡൈനാസ്റ്റിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പാല ഡൈനാസ്റ്റി എന്നുള്ള പേര് വരാൻ കാരണം തുടർച്ചയായിട്ടുള്ള വന്നിട്ടുള്ള എല്ലാ രാജാക്കന്മാരുടെയും പേര് പാല എന്ന് പറയുന്ന സംരക്ഷിക്കുക എന്നർത്ഥം ഉള്ള പാല എന്നുള്ള വാക്ക് ആദ്യത്തിൻ്റെയൊക്കെ അല്ലെങ്കിൽ രാജാക്കന്മാരുടെ പേരിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നത് കൊണ്ടാണ് പാല എന്ന അല്ലെങ്കിൽ ഗോപാല, ധർമ്മപാല, ദേവപാല എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു പാല എന്ന് പറയുന്ന പേര് കൂട്ടി പേരിനോടൊപ്പം ചേർക്കുന്നതുകൊണ്ടാണ് പാല ഡൈനസ്റ്റി എന്ന പേരിൽ അവരറിയപ്പെടാൻ തുടങ്ങിയത്. ഇത് സ്ഥാപിതമായത് ഗോപാല എന്ന് പറയുന്ന രാജാവിനാലാണ്. അദ്ദേഹം 8th century, 8th century ഈ ഒരു ഡൈനാസ്റ്റി അല്ലെങ്കിൽ രാജവംശം സ്ഥാപിതമായത്. ഈ ഒരു ഡൈനാസ്റ്റിയിലെ വളരെ പ്രധാനപ്പെട്ട രാജാക്കന്മാരാണ് ധർമ്മപാല, ദേവപാല എന്നൊക്കെ അറിയപ്പെടുന്നത്. ഈ രണ്ട് രാജാക്കന്മാർ ഈ ഒരു രാജ അല്ലെങ്കിൽ ഈ ഒരു സാമ്രാജ്യ വിസ്തൃതി വളരെയധികം വർദ്ധിപ്പിക്കുന്നതിൽ വളരെയധികം പരിശ്രമിച്ച രാജാക്കന്മാരായിരുന്നു. ഈ പാലാരാജ്യം രാജവംശത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവർ ബുദ്ധിസ്റ്റുകളായിരുന്നു അല്ലെങ്കിൽ ബുദ്ധമത അനുയായികളായിരുന്നു. ബുദ്ധമതത്തെ വളരെയധികം പ്രോത്സാഹിപ്പിച്ചിരുന്ന രാജാക്കന്മാരായിരുന്നു പാല രാജാക്കന്മാർ. ധർമ്മപാല എന്ന് പറയുന്ന രാജാവാണ് വിക്രമശില എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി സ്ഥാപിച്ചത്. ഈ ബീഹാറിനടുത്തുള്ള ഭഗൽപൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ വിക്രമശില എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റി സ്ഥാപിതമായത്. അതുപോലെ തന്നെ ഈ യൂണിവേഴ്സിറ്റി പല സാൻസ്ക്രിറ്റ് രചനകളുടെയും ട്രാൻസ്ക്രിപ്ഷൻ അല്ല ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ മൊഴിമാറ്റം നടത്തുന്നതിൽ വളരെയധികം പ്രസക്തമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഈ പല ഭാഗങ്ങളിൽ നിന്നും ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് പഠിക്കാനായി വിദ്യാർത്ഥികൾ എത്തിച്ചേരുന്നു. അതുകൂടാതെ ടിബറ്റുമായിട്ട് വളരെയധികം ബന്ധം പുലർത്തിയിരുന്ന ഒരു സർവകലാശാല അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ആയിരുന്നു വിക്രമശില. ടിബറ്റിലെ വളരെ പ്രശസ്തനായിട്ടുള്ള പ്രശസ്തനായിരുന്ന അതീശ ദിബങ്കര എന്ന് പറയുന്ന വ്യക്തി പാല വിക്രമശില എന്ന് പറയുന്ന യൂണിവേഴ്സിറ്റിയുമായിട്ട് വളരെയധികം അടുത്ത് പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഇത്രയാണ് പാല ഡൈനാസ്റ്റിയെക്കുറിച്ച് നമുക്ക് സംസാരിക്കാനുള്ളത്. ഈ രാഷ്ട്രകൂത ഡൈനാസ്റ്റിയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഇത് ദണ്ഡിദുർഗ എന്ന് പറയുന്ന രാജാവാണ് ഈ ഒരു ഡൈനാസ്റ്റി സ്ഥാപിച്ചത്. അദ്ദേഹത്തിൻ്റെ ഇവരുടെ ഒരു തലസ്ഥാനം എന്ന് പറയുന്നത് മാന്യകേത ഓർ മാൽക്കഡ് നിയർ ഷോളാപൂർ എന്ന് പറയുന്ന മാന്യകേത അല്ലെങ്കിൽ മാൽക്കഡ് എന്നാണ് ആ സ്ഥലത്തിൻ്റെ സ്ഥലം അറിയപ്പെടുന്നത്. ഇതായിരുന്നു ഇവരുടെ ക്യാപിറ്റൽ. ഇത് ഷോളാപൂരിനടുത്തുള്ള ഒരു സ്ഥലമായിരുന്നു. ഇതുപോലെ തന്നെ ഈ ഒരു രാജവംശത്തിലെ വളരെ പ്രശസ്തനായിരുന്ന രാജാവായിരുന്നു ധ്രുവ. ധ്രുവ എന്ന് പറയുന്ന രാജാവാണ് പിന്നെ 150 വർഷക്കാലത്തോളം നീണ്ടു നിന്നിരുന്ന ത്രിപാഠി സ്ട്രഗിൾ അല്ലെങ്കിൽ യുദ്ധം എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന 150 വർഷം പഴക്കം അല്ലെങ്കിൽ 150 വർഷത്തോളം നീണ്ടുന്ന യുദ്ധത്തിൽ ഏർപ്പെട്ടിരുന്ന കനൗജിൻ്റെ നിയന്ത്രണം അല്ലെങ്കിൽ അധീശനത്തിന് വേണ്ടിയിട്ടായിരുന്നു ആ യുദ്ധം ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു രാഷ്ട്രകൂത രാജവംശത്തിലെ മറ്റൊരു പ്രശസ്തനായ രാജാവാണ് കൃഷ്ണ 1. ഇദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് കൈലാസ ടെമ്പിൾ, എല്ലോറയിലെ കൈലാസ ടെമ്പിൾ പണി കഴിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ടെമ്പിളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സിംഗിൾ കല്ലിൽ പണിതിട്ടുള്ള ഒരു ടെമ്പിളായിരുന്നു, അല്ലെങ്കിൽ ഒരു ഒറ്റക്കല്ലിൽ തീർത്ത വലിയൊരു ക്ഷേത്രമാണ് കൈലാസ ടെമ്പിൾ എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ രാഷ്ട്രകൂതാസ് വളരെയധികം ഈ കാലഘട്ടത്തിൽ ഈ നാട് സന്ദർശിച്ച ഇവരുടെ സാമ്രാജ്യം സന്ദർശിച്ച അറബികളുമായിട്ട് വളരെയധികം സൗഹൃദത്തിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ അവരുടെ മതാചാരങ്ങൾ അനുഷ്ഠിക്കാൻ യാതൊരുവിധ തടസ്സവും ഇല്ലാതെ മതപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ അറബികളെ അനുവദിച്ചിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. ഇതിൽ നിന്നും അവരുടെ വളരെ സ്വതന്ത്രമായിട്ടുള്ള പിന്നെ ലിബറൽ നയങ്ങളെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അവരുടെ സമീപനത്തെ കാണിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ്. അതുപോലെ തന്നെ ഇവർക്ക് അറബികളുമായിട്ട് വളരെ സൗഹൃദം പുലർത്തുന്നതിൽ നിന്നും വേറൊരു കാര്യം കൂടി മനസ്സിലാക്കാനുണ്ട്. അതായത് സീ ട്രേഡ്, കടൽ മാർഗമുള്ള വ്യാപാര ബന്ധം വളരെയധികം ശക്തമായതിനാൽ അത്തരത്തിലുള്ള ട്രേഡുകൾ
വാണിജ്യ വ്യാപാര മേഖലകളിൽ ഏർപ്പെടാനുള്ള അവരുടെ അത്തരം അവസരങ്ങൾ ഉപയോഗിക്കാൻ രാഷ്ട്രപുതന്മാർക്കുണ്ടായിരുന്ന താല്പര്യത്തെയും ഇത് കാണിക്കുന്നുണ്ട്. ഈ കാലഘട്ടത്തിൽ ഇന്ത്യയിലുണ്ടായിരുന്ന മറ്റൊരു രാജവംശമാണ് ചോളാസ്, ചോളന്മാർ എന്ന് പറയുന്നത്. നമ്മളാദ്യം ഇതിനു മുമ്പുള്ള 750 മുതൽ 1000 വരെയുള്ള കാലഘട്ടത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഏതൊക്കെ രാജാക്കന്മാരാണ് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി 1000 മുതൽ 1200 വരെയുള്ള കാലഘട്ടത്തിൽ സൗത്ത് ഇന്ത്യയിലുണ്ടായിരുന്ന ഒരു രാജവംശമാണ് ചോള രാജവംശം. ഇത് ഈ ഒരു സാമ്രാജ്യം, രാജവംശം സ്ഥാപിതമായത് വിജയലായ എന്ന് പറയുന്ന രാജാവാണ്. അദ്ദേഹം 9th-9th നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. പക്ഷേ ചോള രാജവംശത്തിൻ്റെ, അല്ലെങ്കിൽ ആ രാജവംശം യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു സാമ്രാജ്യ സ്ഥാപകൻ എന്നൊക്കെ പറയുന്നത് രാജരാജ ചോളനാണ്, രാജരാജ ഒന്നാമൻ. അദ്ദേഹം AD 985 മുതൽ AD 1014 വരെയായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലഘട്ടം. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഒരുപാട് പിന്നെ സാമ്രാജ്യ വിസ്തൃതി വർദ്ധിക്കേണ്ടതായിട്ടുള്ളത്. അദ്ദേഹം അവരുടെ നേവിയുടെ ശക്തി കൂട്ടുകയും അത് ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് മാലിദ്വീപ്, ലക്ഷദ്വീപ് പോലെയുള്ള സ്ഥലങ്ങൾ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിലേക്ക് കൂട്ടി ചേർക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇതിനെല്ലാം ഉപരിയായിട്ട് വളരെ ശ്രദ്ധേയമായത് അദ്ദേഹം ശ്രീലങ്ക അടക്കം അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൻ്റെ ഭാഗമാക്കി മാറ്റി എന്നുള്ളതാണ്. അദ്ദേഹമാണ് രാജരാജേശ്വര അല്ലെങ്കിൽ ബൃഹദീശ്വര ടെമ്പിൾ, തമിഴ്നാട്ടിലെ തഞ്ചാവൂരിലുള്ള രാജരാജേശ്വര അല്ലെങ്കിൽ ബൃഹദീശ്വര എന്നറിയപ്പെടുന്ന ശിവ ടെമ്പിൾ പണികഴിപ്പിച്ചത് ഈ കാലഘട്ടത്തിലാണ്. അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കോൺട്രിബ്യൂഷനായിട്ടാണ് ഈ ഒരു ടെമ്പിളിനെ കുറിച്ച് ചരിത്രകാരന്മാർ പരാമർശിക്കുന്നത്. അതുപോലെ തന്നെ ലാൻഡിൻ്റെ ഒരു ഭൂമിയുടെ ഒരു സർവേ ഈ കാലഘട്ടത്തിൽ നടത്തി. ഇത് ലാൻഡ് റവന്യൂ, ഭൂനികുതി ഒക്കെ പിരിക്കാനൊക്കെ വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഇക്കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇത്രയുമാണ് രാജരാജ ചോളൻ, രാജരാജ ഒന്നാമൻ എന്നറിയപ്പെടുന്ന രാജാവിൻ്റെ കോൺട്രിബ്യൂഷൻസ്. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മകനായിട്ടുള്ള രാജേന്ദ്ര ചോളൻ, രാജേന്ദ്ര ഒന്നാമനാണ് കുറച്ചും കൂടിയും വലിയ രീതിയിൽ ഈ ഒരു സാമ്രാജ്യത്തെ വളർത്തിയത്. അദ്ദേഹം ഗംഗ, ബംഗാളിലെ ഗംഗ എന്ന് പറയുന്ന സ്ഥലം വരെ അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിക്കുകയുണ്ടായി. പാല ഡൈനസ്റ്റിയിലുള്ള രാജാവിനെ അദ്ദേഹം തോൽപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടം വരെ അദ്ദേഹം സാമ്രാജ്യ വിസ്തൃതി വർദ്ധിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹം ഗംഗൈക്കൊണ്ട ചോളൻ എന്ന പേരിൽ ഒരു ടൈറ്റിൽ സ്വീകരിക്കുകയുണ്ടായി. അതായത് ദ കോൺകറർ ഓഫ് ഗംഗ എന്നാണ്, അതായത് ഗംഗയെ കീഴടക്കിയ രാജാവ് എന്ന പേരിലാണ് ഇതറിയപ്പെടുന്നത്, രാജേന്ദ്ര ചോളൻ അല്ലെങ്കിൽ രാജേന്ദ്ര ഒന്നാമൻ. അതുകൂടാതെ ഇദ്ദേഹം വളരെ സാഹിത്യത്തെയും മറ്റു പോലെയുള്ള പഠനങ്ങളെയൊക്കെ വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയാണ് രാജേന്ദ്ര ചോളൻ. അതുകൊണ്ട് തന്നെ അദ്ദേഹം പണ്ഡിത ചോള എന്ന പേരിലും കൂടി അറിയപ്പെടുന്നുണ്ട്. ഈ രാജവംശത്തിലെ അവസാനത്തെ രാജാവാണ് കുലോത്തുംഗ. അദ്ദേഹം 1070 മുതൽ 1122 വരെ ഭരിച്ചിരുന്ന, സൗത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന രാജാവാണ്. ഇത്രയുമാണ് ഈ കാലഘട്ടത്തിൽ ഇന്ത്യ ഭരിച്ചിരുന്ന പ്രധാന രാജവംശങ്ങൾ. ഇനി ഈ കാലഘട്ടത്തിലെ സാമൂഹിക സാംസ്കാരിക വശങ്ങളെക്കുറിച്ച് നമ്മൾ അടുത്ത ഒരു വീഡിയോയിൽ സംസാരിക്കാം. ഇത്രയേ ഉള്ളൂ ഇന്ന് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ, അല്ലെങ്കിൽ ഈ ഒരു എട്ടാമത്തെ ചാപ്റ്ററിൻ്റെ ആദ്യ ഭാഗം എന്ന നിലയിൽ ഇത്രയും കാര്യങ്ങളെ നമ്മളിവിടെ സംസാരിക്കുന്നുള്ളൂ. താങ്ക് യു.